കഴിഞ്ഞ രാത്രിയിൽ യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് വഴിയായി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ജോബി ബി മാത്യു എന്ന ദൈവദാസൻ പോസ്റ്റ് ട്രിബുലേഷണൽ വ്യൂ, അതായത് മഹോപദ്രവ പരോൽപ്രാപണം എന്ന് പറയുന്ന ഉപദേശ വിഷയം സംബന്ധിച്ച് വളരെ സമഗ്രമായ നിലയിൽ ഒരു അവതരണം നൽകുകയുണ്ടായി. ആ അവതരണത്തിൽ അത് കേൾക്കുവാൻ മുഴുവനായിട്ട് എനിക്ക് അതിൽ അറ്റൻഡ് ചെയ്യുവാൻ സാധിച്ചില്ല, എങ്കിലും ഭാഗികമായി അത് കേൾക്കേണ്ടതായി തോന്നുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിഷയം സംബന്ധിച്ച് കേൾവിക്കാരായ ആളുകൾ പോസ്റ്റ് ട്രിപ്പ്, അതായത് മഹോപദ്രവ പരോൽപ്രാപണ ഉപദേശ സിദ്ധാന്തം, അത് സംബന്ധിച്ച് അദ്ദേഹം അനേക വിശദീകരണങ്ങൾ വൺ ആഫ്റ്റർ ദി അതർ നൽകുകയുണ്ടായി. ആ വിഷയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ള വിഷയം കഴിഞ്ഞ അനേക ദശകങ്ങളായി ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മലങ്കരയിലെയും ആഗോള വ്യാപകമായും ജീവിച്ചു വരുന്ന ബ്രദർ വിശ്വാസികൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ട് ആളുകളാണ് വടക്കൻ ഭാഗത്തു നിന്ന് മഹോദ്രവ പരോൽപ്രാപണ വിശ്വാസം ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകൾ. ഒന്ന്, നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പൗലോസ് സ്റ്റുഡിയൻ, പിന്നെ ഇവി വർഗീ സംഗമാലി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. നോർത്ത് ഇന്ത്യയിൽ ഒന്ന് രണ്ട് ആളുകൾ. ഇവരൊഴികെ ആഗോള വ്യാപകമായി വേർപെട്ട സമൂഹത്തിൽ മഹോദ്രവ പരോൽപ്രാപണം, അതായത് പോസ്റ്റ് ട്രിബുലേഷണൽ വ്യൂ വിശ്വസിക്കുന്ന ആളുകൾ വളരെ വിരളമായിരുന്നു എന്നാണ് എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആദിമസഭയുടെ പഠിപ്പിക്കലുകൾ മുതൽ നമ്മൾ വളരെ വ്യക്തമായി ദൈവസഭയുടെ അധ്യയനത്തെ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയ രണ്ട് വ്യത്യസ്ത എൻഡിൽ ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതായിട്ട് സഭായത്തിലുണ്ട്. അതായത് സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകും എന്ന് ചിന്തിക്കത്തക്ക നിലയിലുള്ള വാക്യങ്ങൾ ബൈബിളുണ്ട്. അതുപോലെ തന്നെ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന പ്രീ ട്രിബുലേഷനിസ്റ്റുകളുടെ വിശ്വാസത്തിന് കൈത്താങ്ങായി നിൽക്കുന്ന ധാരാളം വാക്യങ്ങളും ബൈബിളിലുണ്ട്. ഇന്നലെ അവതരിപ്പിച്ച് കേട്ട ആ വിഷയത്തെ സംബന്ധിച്ച് അത് സംസാരിച്ച ദൈവദാസനോട് തന്നെ ഞാൻ എനിക്ക് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണം, ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് താൻ എൻ്റെ വീട്ടിൽ വരാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട്. വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ഇരിക്കുന്നു. അദ്ദേഹം പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്ന വിഷയം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ സമഗ്രമായ നിലയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ അവതരിപ്പിക്കേണ്ട വിഷയം വേദപുസ്തകത്തിൻ്റെ ഭാവികാല ഉപദേശ രൂപത്തോടുള്ള ബന്ധത്തിൽ 100% സ്വീകാര്യമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അവശേഷിക്കുന്നത്. YFC കൂടെ തന്നെ ഞാൻ ഇതിന് ഒരു മറുപടി പറയണം എന്നാഗ്രഹിച്ചു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചരിത്രപരമായിരിക്കുന്ന വിലയിരുത്തലുകൾ സഭാപിതാക്കന്മാരുടെ രചനകളിലുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഡിഡാഖെ എന്ന് പറയുന്ന, അതായത് സഭാപിതാക്കന്മാരുടെ ടീച്ചിങ്സിൻ്റെ സംഗ്രഹം ഉള്ള ഡിഡാഖെകളുടെ ലാസ്റ്റ് ചാപ്റ്ററുകൾ, അതുപോലെ തന്നെ ജെ എൻ ഡാർബി, ന്യൂട്ടന്, അതുപോലെ തന്നെ മുള്ളർ മുതലായ സഹോദരന്മാർ തമ്മിൽ ഈ വിഷയം സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത പരാമർശം, അതുപോലെ വേറെ ഒരു സ്ത്രീയെ, അതായത് യൂറോപ്പിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ, അവർക്കുണ്ടായ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാർബി ഈ പ്രീ ട്രിബുലേഷൻ വ്യൂ പ്രസന്റ് ചെയ്തത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ കാര്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത ശേഷം മാത്രമേ എനിക്ക് അതേ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുവാനായിട്ട് നിർവാഹമുള്ളൂ.
അതുകൊണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ആ വിഷയം പ്രസന്റ് ചെയ്യാനല്ല, എന്നാൽ ഞാൻ അതിപ്രധാനമായി ഈ വിഷയം കേട്ട ശേഷം എൻ്റെ മനസ്സിൽ അങ്കുരിച്ച ഒരു ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിലൊരു ചോദ്യം പ്രസക്തമായി ഞാൻ ഈ YFC ഉൾപ്പെടെ ഈ പ്രസ്താവനയിൽ കേട്ട എൻ്റെ മാന്യ സഹോദരന്മാരുടെ അറിവിലേക്ക് സൂചിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഈ സമയത്ത് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അവിടെ ഈ ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ആകസ്മികമായി തന്നെ സംഭവിക്കും എന്ന്, കർത്താവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ ശിഷ്യന്മാരുടെ കാലം തുടങ്ങി കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളും ക്രൈസ്തവ സഭ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നിലനിന്നിരുന്നു എന്ന് വായിക്കുന്നു. ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയെ അവൻ മേഘവാളികൾക്ക് അപ്പുറത്തേക്ക് പറയുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ഡിസപ്പിയർ, അത് അവൻ്റെ ആ സ്വർഗാരോഹണത്തിലെ പരിഭ്രമചിത്തരായി നിൽക്കുന്ന ശിഷ്യന്മാരോട് ദൂതന്മാർ സാക്ഷിച്ച സാക്ഷ്യം പ്രവൃത്തിയുടെ പുസ്തകം 1 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചോദിച്ചെങ്ങനെയാണ് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായി നിങ്ങൾ കണ്ട യേശുവിനെ, യേശു അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും എന്ന് പറഞ്ഞു. അന്ന് മുതൽ കർത്താവിൻ്റെ ശിഷ്യന്മാരും യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാതിരുന്ന അപ്പോസ്തലനായ പൗലോസും തങ്ങൾക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടുകളെ ക്രോഡീകരിച്ച് എഴുതുമ്പോൾ വളരെ സുവിദിതമായ നിലയിൽ എഴുതിയിട്ടുള്ളത്, കർത്താവായ യേശു ഏത് സമയത്തും ഏത് നാഴികയിലും വരും എന്നുള്ള, അതായത് ഇമിനൻ്റ് കമ്മിങ്, വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ വരവ് സംഭവിക്കും. ആകയാൽ അവൻ എപ്പോൾ വന്നാലും അവനെ സ്വീകരിപ്പാൻ തക്കോണം ഒരുക്കമുള്ളവരായി സഭയിരിപ്പീൻ എന്നുള്ള ആജ്ഞാപനമാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പോസ്റ്റ് ട്രിബുലേഷന്റെ വ്യൂ പ്രസന്റ് ചെയ്ത സഹോദരന്റെ ആ വ്യൂ മാത്രമാണ് വേദ പുസ്തക അടിസ്ഥാനത്തിലുള്ള അഭിപ്രായമെന്നും E.S. Thomas അച്ചായന് അടിയറ പറഞ്ഞെന്നും ഒക്കെ പറഞ്ഞ് ഇന്നലെ അതിനകത്ത് ചില കമന്റുകളൊക്കെ കണ്ടു. ഇത് ഞാനിങ്ങനെ ഒരുപാട് കമന്റുകൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ആരെങ്കിലും ഏതെങ്കിലും സഹോദരന്മാർ അവർക്കുള്ളൊരു വ്യൂ പറഞ്ഞാൽ മറ്റൊരു വ്യൂ പറയുന്ന ആൾ ഉടൻ തന്നെ അടിയറവ് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരുതരം പരാജയ ഭീതിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ പ്രസ്താവനകൾക്കെല്ലാം റെഫറൻസ് വേണം. ഏത് സ്ത്രീയാണ് ഇങ്ങനെയുള്ള ദർശനം കണ്ടത്? ആ സ്ത്രീ ദർശനം കണ്ടത് എന്തായിരുന്നു? J.N. Darby ആ സ്ത്രീയുടെ മേലുണ്ടായ ആ സ്ത്രീയോ ഡാർബിയോട് മുതൽ ആ സ്ത്രീക്കുണ്ടായിരുന്ന സ്വാധീനത എന്താണ്? ഇത് ചരിത്രപരമായ ഒരു വിഡിതമാണോ അതോ സത്യമാണോ? ഇത്യാദി കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യേണ്ടത് ആവശ്യമാണ്. അഖില ലോക പ്രശസ്തനായ ഡോക്ടർ H.A. Ironside എഴുതിയിട്ടുള്ള വേർപാട് സഭകളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്ര പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി ഈ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തെ സംബന്ധിച്ചും യൂറോപ്യൻ മേഖലകളിലുള്ള അതിൻ്റെ പുരോഗമനത്തെ സംബന്ധിച്ചും ഈ പ്രസ്ഥാനം ആവിർഭവിച്ച, അതായത് ബ്രദറൻ പ്രസ്ഥാനം ആവിർഭവിച്ച കൃത്യം 10 വർഷം കഴിഞ്ഞപ്പോൾ അന്തർദേശീയ തലത്തിലുണ്ടായ ഭിന്നതയും ഭിന്നതയ്ക്ക് നിദാനമായ കാരണങ്ങളും ആ ഭിന്നത പരിഹരിക്കുവാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ യോഗങ്ങളും ആ പരിശ്രമങ്ങളെല്ലാം അത് അറ്റംപ്റ്റ് ആ അതെല്ലാം അത് പരാജയമായ വിഷയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏ ഹിസ്റ്റോറിക്കൽ സ്കെച്ച് ഓഫ് ദി ബ്രദറൻ മൂവ്മെൻ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ വളരെ സുവിദിതമായ നിലയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രസ്താവന പറയുമ്പോൾ തങ്ങൾ പറയുന്ന പ്രസ്താവന മാത്രമാണ് ബൈബിളികം എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ അണികളായ ചില ആളുകളിൽ നിന്ന് അത് അതിന് ഹോഷന്നെ പറഞ്ഞാൽ അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതല്ല. അപ്പം നിങ്ങൾ ചിന്തി പറയും, അങ്ങനെയാണെങ്കിൽ E.S. Achayan കൃപാപരങ്ങളെ സംബന്ധിച്ചും അടയാളപരങ്ങളെ സംബന്ധിച്ചും പറയുന്ന അച്ചായൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കണോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസോ ശേഷം അപ്പോസ്തലന്മാരോ എഴുതിയിരിക്കുന്ന വിഷയങ്ങളോടെ യോജിച്ചു വരുന്നു എന്ന് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയിട്ട് യോജിച്ചു വരുന്നെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, യോജിക്കുന്നില്ല എങ്കിൽ യോജിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്കുള്ള അഭിപ്രായപ്രകടനങ്ങൾ ചെയ്യുക. അതല്ലേ അഭികാമ്യമായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷങ്ങളായി ദൈവസഭ എന്ന് പറയുന്ന ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തങ്ങളുടെ ആത്മമണവാളനായ കർത്താവായ യേശു
സഭയെ ചേർക്കുവാൻ മടങ്ങി വരും എന്നുള്ളതാണ്. 1935-40 മലയാളക്കരയിൽ ജീവിച്ചിരുന്ന ഭിഷഗ്വരനായിരുന്ന മഹാകവി എ വി സൈമൺ സാറ് വടക്കൻ പ്രദേശമായ അങ്കമാലി പറവൂർ പ്രദേശങ്ങളിൽ ചെന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സഭയെ ചേർക്കുവാൻ കർത്താവ് വരും എന്നുള്ള ആ പ്രസ്താവന അല്ലെങ്കിൽ വിശ്വാസം സംബന്ധിച്ച് ആ കാലത്ത് വടക്കൻ ഭാഗത്തുള്ള ആളുകൾക്ക് അറിയാൻ വയ്യായിരുന്നു. കർത്താവായ യേശു വരും എന്നുള്ള പൊതുവായ വിശ്വാസം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തിലെ എല്ലാ ടെക്നോളജിയും സാങ്കേതികതയും ശാസ്ത്രവും ഒക്കെ വികസിച്ചതുപോലെ ദൈവശാസ്ത്രവും അതിന്റെ വികാസത്തിന്റെ ബന്ധാവിലൂടെ പുരോഗമിച്ചപ്പോൾ വേദപുസ്തകവും അതിനകത്തെ ഉപദേശ സത്യങ്ങളെയും അവഗാഹമായ നിലയിൽ ദൈവദാസന്മാർ പഠിക്കാൻ തുടങ്ങി. തങ്ങളുടെ പഠന മികവിന്റെ പരിണിത ഫലമായി പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വസ്തുത ഞാൻ ആദ്യമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ പ്രസന്റേഷന്റെ മുഖവരയാണിത്. അതായത് മഹോപദ്രവ പൂർവോത്പ്രാവണം എന്ന് പറയുന്ന അഭിപ്രായമോ മഹോപദ്രവ പരോത്പ്രാവണം എന്ന് പറയുന്ന അഭിപ്രായമോ ദുരുപദേശമല്ല. അതാദ്യം മനസ്സിലാക്കണം. ഭാവികാല തത്വശാസ്ത്ര സംബന്ധമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ സംബന്ധിച്ചുള്ള രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പോസ്റ്റും പ്രീയും എന്ന് പറയുന്നത്. ദുരുപദേശം എന്നതിനെ നാമകരണം ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ പറ്റുന്ന അബദ്ധം എന്താണെന്ന് ആദ്യം തന്നെ ഞാൻ വാക്കോർപ്പിക്കട്ടെ. സഭ മഹോപദ്രവത്തിലൂടെ കടന്നുപോകും എന്ന് പഠിപ്പിച്ചാൽ അതിലുണ്ടാകുന്ന ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ദൈവസഭ ഇസ്രായേലിന്റെ പിന്തുടർച്ചയാണ്. പഴയ നിയമവിശുദ്ധന്മാരും പുതിയ നിയമസഭയുടെ അംഗങ്ങളാണ് എന്ന് ഞാനും നിങ്ങളും സമ്മതിക്കുന്നതായി വരും. പക്ഷേ മത്തായിയുടെ സുവിശേഷം 16:18 ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് ഭാവികാല രൂപത്തിൽ കർത്താവ് പ്രസ്താവിക്കുകയും സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രസ്താവനയായിട്ട് അതിരിക്കുകയും പെന്തിക്കോസ് നാളിൽ പ്രവർത്തന പുസ്തകം 2 അന്ന് സംഭവിച്ച ആത്മസ്നാനത്താൽ സഭ രൂപീകൃതമാകുകയും 1 Cor. 12:13 വിശദീകരണം പൗലോസ് യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനത്താൽ സാർവത്രിക സഭ രൂപീകൃതമായെന്നും സഭയെന്ന് പറയുന്ന കർത്താവിന്റെ ശരീരമാണെന്നും കർത്താവിന്റെ മണവാട്ടിയാണെന്നും ഉള്ള ദൈവിക വെളിപ്പാടുകൾ കർത്താവ് നൽകിയിട്ട് സഭയെ യഹൂദ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലാണ് ദൈവത്തിന്റെ വചനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ദൈവസഭയെയും യഹൂദസഭയെയും പരസ്പരം നിബന്ധിപ്പിച്ച് ഒന്നാക്കി തീർത്തിട്ട് ആദാം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയുള്ള എല്ലാ വിശ്വാസികളും സഭാംഗങ്ങളാണെന്ന് സമർത്ഥിക്കുവാനുള്ള ഒന്നാമത്തെ പരിശ്രമത്തിന്റെ ഭാഗമാണ് സഭ മഹോബത്തിലൂടെ കടന്നുപോകും എന്നുള്ള പഠിപ്പിക്കലിന്റെ ഉദ്ദേശം. ദൈവസഭയെയും ഇസ്രായേൽ സഭയെയും രണ്ടും രണ്ട് വ്യത്യസ്തമായ പ്രമാണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും രണ്ടും രണ്ട് വ്യക്തികളുടെ മേൽ നിലനിൽക്കുന്നതും രണ്ട് വ്യത്യസ്തമായിരുന്ന ആരാധനാ സമ്പ്രദായം ഉള്ളതുമായ സംവിധാനങ്ങളാകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഭ മഹോപദ്രവത്തിലൂടെ കടന്നുപോകും എന്ന് വാദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായി സഭ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് അങ്ങനെ പഠിപ്പിക്കുന്ന ആളിൽ ചിന്തിക്കണം. സഭ കാത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിടെയാണ്. മഹോപദ്രവത്തിന് ശേഷമേ ഗ്രേറ്റ് ട്രിബുലേഷന് ശേഷമേ സഭ വരികയും കർത്താവ് വരികയുള്ളൂ എന്ന് പഠിപ്പിച്ചാൽ കർത്താവിന്റെ വരവിന് വേണ്ടി സഭ കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് മാത്രമല്ല സഭ ഈ മഹോദരം തുടങ്ങി അതിന്റെ രണ്ടാമത്തെ പകുതി മുതൽ അന്തിക്രിസ്തുവിന്റെ കഠിനമാകുന്ന പീഡനം തുടങ്ങി അതിന്റെ ഒടുവിലത്തെ ഭാഗം വരുമ്പോഴത്തേക്ക് മാത്രം കർത്താവിന്റെ വരവ് സംഭവിക്കും എന്ന് വിശ്വസിക്കുകയും ആ സമയത്തേക്ക് ഒരുങ്ങുകയും ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ വാസ്തവത്തില് വിശുദ്ധന്മാരുടെ പ്രത്യാശയ്ക്ക് അതായത് ശാശ്വതമായ പ്രത്യാശയുടെ ശിരസിന് കത്തിവെക്കുന്ന ഒരു ഉപദേശമാണ് പോസ്റ്റ് ട്രിബുലേഷൻ വ്യൂ, അതായത് മഹോപദ്രവ ഉത്തരോത്പ്രാവണം എന്ന് പറയുന്ന അഭിപ്രായ സിദ്ധാന്തം. ഞാൻ കർത്താവ് അനുവദിച്ചാൽ എനിക്ക് എഴുതുവാൻ കൈകൾക്ക് പ്രയാസമുള്ളതുകൊണ്ട് അതിനെ എഴുത്തിലൂടെ ഡിഫൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാനിവിടെ ആരെയും കണ്ണിക്കാനോ അല്ലെങ്കിൽ എതിരഭിപ്രായമായി പറയാനോ
അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മെസ്സേജ് തന്ന സഹോദരനെ താഴ്ത്തിക്കെട്ടാനൊന്നുമല്ല. ദൈവവചനത്തിൽ ഏത് നിലയിൽ പ്രീ ട്രിബുലേഷൻ വ്യൂ, അതായത് മഹോദരവ പൂർവോത്പ്രാവണം എന്ന് പറയുന്ന സിദ്ധാന്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽക്കൂടെയും കർത്താവിൻ്റെ വാക്കിൽക്കൂടെയും അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സൂക്ഷ്മമായ പഠനത്തിനും പ്രസന്റേഷനും വിധേയപ്പെടുത്തുവാൻ കർത്താവ് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിലായി അത് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വരുന്ന ക്രമീകരണങ്ങൾ ഞാൻ ചെയ്യുകയും ദൈവസ്ഥാനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം സഹോദരൻ ഡോക്ടർ അജു ശാമുകൽ തോമസ് പറഞ്ഞതുപോലെയും ജിനു നൈനാൻ പറഞ്ഞതുപോലെയും രണ്ടു കൂട്ടരും തങ്ങളുടെ വ്യക്തിപരമായി അല്ല തങ്ങൾക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അത് അയവിറക്കട്ടെ, പൊതുപ്രയോജനത്തിനായി അത് ഉപരിക്കപ്പെട്ടെ എന്നുള്ള ആഹ്വാനം അത് സഹസ്രം സ്വാഗതം ചെയ്തുകൊണ്ട് കർത്താവിന് വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള ദൈവവചനത്തിൻ്റെ അധ്യയനം പഠിപ്പിക്കൽ എന്താണ് എന്ന് ഞാൻ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കളുടെയും നിസ്വാർത്ഥമാകുന്ന സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മെസ്സേജുകൾ തന്നു കഴിയുമ്പോൾ പോസ്റ്റൻ ട്രിപ്പും വിശ്വസിക്കുന്ന ആളുകൾ തമ്മിൽ അന്യോന്യം ചെളി വാരിയറിയരുത്. രണ്ട് വ്യൂവും പറയട്ടെ, പോസ്റ്റ് വ്യൂ ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞു, ഇനി പ്രീ വ്യൂ ആണ് കേൾക്കാനുള്ളത്. അത് നമുക്ക് പൊതുപ്രയോജനത്തിനായി ഈ വിഷയം പഠിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് അന്തിക്രിസ്തുവിൻ്റെ കരാളഹസ്തങ്ങളിൽ കൂടെ ദൈവസഭ കടന്നു പോകുകയില്ല. കാരണം ദൈവസഭ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ജനതയുടെ ഭാഗമല്ല, അത് ജാതികളിൽ നിന്ന് സകല ജാതികളിൽ നിന്നുമായി കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂടിവരവാണ്. കർത്താവിൻ്റെ ശരീരമാണ്, കർത്താവിൻ്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് അന്ന് ആ നിലയിൽ ആണ് ഞാനിതിനെ ചിന്തിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് ഈ വിഷയം പഠിക്കുവാൻ ദൈവാത്മാവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഇൻട്രൊഡക്ഷനോട് നിർത്തുന്നു. നമ്മെ ദൈവം തുറന്നും ഈ വിഷയം പഠിക്കുവാൻ സഹായിക്കട്ടെ.